Hi friends, assalamu alaikum. Welcome to my channel Gardens Cafe. In the yam vannittulladu oru normal vanilla sponge inde recipe aayittanu. Ippo vanilla sponge cheyan ariyathavarayittu aarum thanne undavathilla. Annalum njan oru base namakku oru sponge enganeyanu namakku perfect aayittu easy aayittu cheyidedukkam ennulladu korchu cheriya cheriya tips okke onnu shraddhichale namakku perfect aayittu cheyidedukkan pattum. Namakku base nannayittu vannittilla engil namakku cakeil endu filling koduthalum namakku flop aavarundu. അപ്പോൾ ഈ ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ച് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളത് വീഡിയോസിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് ഒരു ബൗളിലേക്ക് 4 എഗ്ഗും ഒരു മുക്കാൽ കപ്പ് ഗ്രാനുലേറ്റഡ് ഷുഗറും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആക്കി എടുക്കണം, നല്ല ക്രീമി ടെക്സ്ചർ ആയതുപോലെ ആക്കി എടുക്കണം. പഞ്ചസാര പൊടിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല, നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ 4 എഗ്ഗ് എടുത്തത്, മീഡിയം സൈസ് എഗ്ഗ് ആയതുകൊണ്ടാണ് 4 എടുത്തത്. വലിയ എഗ്ഗ് ആണെങ്കിൽ നമുക്ക് 3 എടുക്കേണ്ട ആവശ്യം വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് മുട്ടയും പഞ്ചസാരയും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഒരു ക്രീമി ടെക്സ്ചർ ആവുന്നവരെ ആക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരുപാട് ഓവർ ബീറ്റ് ചെയ്യരുത്. ഓവർ ബീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ചില ടൈമിന് സ്പഞ്ചിൻ്റെ സെൻറ്റർ പോർഷൻ കൊണ്ട് ഒന്ന് താന്നു പോകുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം, ഓവർ ബീറ്റ് ചെയ്യാനേ പാടില്ല. അപ്പോൾ ഓയിലും ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് 1 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള മിൽക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മിൽക്കും ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓവറായിട്ട് ഇതും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കമ്പൈൻ ചെയ്യാൻ വേണ്ടി മാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദയും 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് സോൾട്ടും കൂടെ സീവ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മുടെ മിക്സിയിലേക്ക് ഇട്ട് കട്ട് ആൻഡ് ഫോൾഡർ മെത്തേഡിൽ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സ്പഞ്ചിന് ഹൈറ്റ് കിട്ടണമെന്നില്ല. അപ്പോൾ മിക്സിങ്ങിൽ നമ്മൾ ഒരുപാട് കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായിരിക്കുകയാണ്. നമ്മൾ കേക്ക് ചെയ്യുമ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഒരു മുട്ടയുടെ സ്മെല്ല് വരുവാണെങ്കിൽ ഈ ബാറ്റർ ലാസ്റ്റ് സ്റ്റേജിൽ ബാറ്ററിൽ നമുക്ക് 1 ടീസ്പൂൺ വിനീഗറും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ മുട്ടയുടെ സ്മെല്ല് അധികം വരാനുള്ള ചാൻസ് കുറവായിരിക്കും. ഞാനിവിടെ 1 7 ഇഞ്ചിൻ്റെ ടിന്ന് മൈദയും ഓയിലും കൂടെ സ്പ്രെഡ് ചെയ്ത് ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്കാണ് ഞാൻ ബാറ്റർ ഒഴിച്ചിരിക്കുന്നത്. ബാറ്റർ ഒഴിച്ച് ഒന്ന് ടാപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ബേക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ വാനില സ്പഞ്ച് ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഞാൻ കുറച്ച് ടൈം പുറത്ത് വെച്ച് ഒന്ന് തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു. മുകൾ ഭാഗം എല്ലാം നമുക്ക് ലെവലായി ഒരേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ചില ടൈമിന് നമുക്ക് ഓവർ ബീറ്റ് ആവുന്നത് കൊണ്ടാണ് സെൻറ്റർ പോർഷൻ കുഴിഞ്ഞു പോകുന്നത്. ചില ടൈമിൽ മുകൾ ഭാഗം ഇങ്ങനെ വിണ്ടു പോകാറുണ്ട്. അത് ടെമ്പറേച്ചർ കറക്റ്റ് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് കറക്റ്റ് ഇൻഗ്രീഡിയൻസും കറക്റ്റ് മെത്തേഡിൽ നമ്മൾ ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്പഞ്ച് കിട്ടും. പിന്നെ മെയിനായിട്ട് ചിലർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് മുകൾ ഭാഗം സ്റ്റിക്കി ആവുന്നത്. സ്റ്റിക്കി ആവുന്നത് മെയിൻ റീസൺ എന്ന് പറയുന്നത് ഷുഗറും എഗ്ഗും നന്നായിട്ട് ബീറ്റ് ആവാഞ്ഞുകൊണ്ട് സംഭവിക്കുന്നതാണ്. നമ്മൾ ബീറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് കൈവച്ച് തൊട്ട് നോക്കുമ്പോൾ ഷുഗറിൻ്റെ ഗ്രാനൂൾസ് ഉണ്ടെങ്കിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാവൂ. അതുകൊണ്ടാണ് മുകൾ ഭാഗം സ്റ്റിക്കി ആയിട്ട് വരുന്നത്. ഇനി ഞാൻ കേക്ക് ഒന്ന് ടിന്നിൽ നിന്ന് ഒന്ന് ഡിമോൾഡ് ചെയ്തിട്ട് ലെയർ ചെയ്തൊന്ന് കാണിച്ചു തരാം. എത്രത്തോളം നമ്മുടെ കേക്ക് സ്പോഞ്ചി ആണെന്നുള്ളത് നമുക്ക് നോക്കാം. നന്നായിട്ട് കേക്ക് തണുപ്പിച്ചതിന് ശേഷം മാത്രമേ ഡിമോൾഡ് ചെയ്തെടുക്കാവൂ. അല്ലെങ്കിൽ സൈഡെല്ലാം ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുന്ന ടൈമിന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷമേ നമുക്ക് ലെയർ ചെയ്യാനും പാടുള്ളൂ. കണ്ട, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ സ്പഞ്ച് കിട്ടിയിരിക്കുകയാണ്. ഇനി താഴത്തെ നമുക്ക് ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്ത്
കേക്ക് ഒന്ന് ലെയർ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് കേക്ക് ലെയർ ചെയ്യാൻ ഒരു ബ്രെഡ് നൈഫ് വെച്ച് ലെയർ ചെയ്തെടുക്കാം. ബ്രെഡ് നൈഫ് ആകുമ്പോൾ നമുക്ക് ഈവൻ ആയിട്ട് ലെയർ ചെയ്ത് കിട്ടും. അങ്ങനെ നമ്മുടെ സ്പഞ്ച് നല്ല സൂപ്പർ സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് കണ്ടോ. നമ്മളിങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് നമുക്ക് കിട്ടും. നമ്മുടെ കേക്കിൻ്റെ ഒരു കേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ബേസ് നമുക്ക് പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ടോട്ടലി നമ്മൾ ഫില്ലിങ്സും എന്ത് ചെയ്താലും ആ കേക്കിന് നമുക്ക് കഴിക്കുമ്പം തന്നെ അത് ഫീൽ ചെയ്യും. അപ്പോൾ എല്ലാവരും സ്പഞ്ച് ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. നല്ല സോഫ്റ്റ് ആക്കി എടുക്കാൻ തന്നെ മാക്സിമം ട്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് വഴി അറിയിക്കാനും മറക്കരുത്. കൂടെ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.